Hi friends, welcome back. Nammal innathe video WhatsApp umayi bandhappetta video aanu. Ippozhekku WhatsApp upayogikkunna ellavarum thanne arinjirikkenna വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അതേപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ബാൻ കിട്ടും. കാരണം 2 മില്യണോളം, അതായത് 20 ലക്ഷത്തോളം വരുന്ന വാട്സപ്പ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. സോ അപ്പോൾ എന്തുകൊണ്ടാണ് അത് ബാൻ ചെയ്യപ്പെട്ടത്, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഇതെല്ലാം കൂടിച്ചിരുന്ന പുതിയ മാറ്റങ്ങൾ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഒരു വീഡിയോയാണ്. ഇതുവരെ പല വീഡിയോകളായിട്ട് നമ്മൾ തന്ന അപ്ഡേറ്റുകളാണ് എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോയിൽ. ഈ ഒരു ടൈമിലെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ. നേരെ വീഡിയോയിലേക്ക്. ഹായ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അലർട്ട്, അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഈ ബാൻ കിട്ടിയത്. അപ്പോൾ ബാൻ എന്ന് പറയുന്നത് 2 മില്യണോളം വരുന്ന അക്കൗണ്ടുകൾ, വാട്സപ്പ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഇപ്പോൾ ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ കാരണം വാട്സപ്പിൽ പുതിയ അതായിട്ടുള്ളൊരു നിയമം, നമ്മുടെ വാട്സപ്പിലെന്നല്ല പുതിയ ഐ ടി റൂൾസ് 2021 വന്നതിന് ശേഷം ഒരുപാട് നിർദ്ദേശങ്ങൾ വാട്സപ്പ് അടക്കമുള്ള ഒരുപാട് ഫേമുകൾക്ക് പോയിട്ടുണ്ട്. വാട്സപ്പും ആ ഒരു നിയമത്തെ അനുസരിക്കുന്നതിലൂടെ കുറേ മാറ്റങ്ങളൊക്കെ അവരുടെ പോളിസിയിലും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ മാറ്റങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ വാട്സപ്പ് നമ്മൾ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള അനാവശ്യ മെസ്സേജുകൾ സെൻഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇല്ലീഗലായ മെസ്സേജുകൾ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അൺവാണ്ടഡായ ഈ ബൾക്കി ഫോർവേഡിങ്ങുകൾ, അതായത് ഇപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ ചിലർക്കുള്ളൊരു ശീലമാണ് കുറേ അങ്ങ് കുറേ ഗുഡ് മോർണിംഗും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷുകളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കിട്ടുന്നവർക്കത് ഗുഡ് മോർണിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, അതൊക്കെ കാണുമ്പോൾ തന്നെ വെറുപ്പടിക്കുന്നുണ്ടോ എന്നും ഈ അയക്കുന്ന ആൾക്കാരുടെ വിഷയമല്ല. അവരിങ്ങനെ കണ്ട മാനം ബൾക്കായിട്ട് അയച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അയക്കുന്ന അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ ബാനായിട്ടുണ്ട്, ഒരുപാട് അക്കൗണ്ടുകൾ അങ്ങനെ ബാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വരുന്ന സംഗതികളെല്ലാം ഇങ്ങനെ ചുമ്മാ അങ്ങ് ഫോർവേഡ് ചെയ്യുന്ന പരിപാടി ഉടനടി നിർത്തുക. നിർത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ, ഇപ്പോഴേക്ക് ബാൻ ആയിട്ടില്ല, ഈ 2 മില്യൺ ബാനായ അക്കൗണ്ടുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് പെടുന്നില്ല എന്ന് കരുതിയിട്ട് സന്തോഷിക്കേണ്ട, വരും ദിവസങ്ങളിൽ ബാനായിപ്പോകും. സോ അനാവശ്യമായ ഫോർവേഡിങ്ങുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും വെരിഫൈ ഒന്നും ചെയ്യാതെ എന്താണ് വന്നതെന്ന് നോക്ക് പോലും ചെയ്യാതെ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളമായിട്ട് ആക്ടിവിറ്റികൾ നടക്കുന്ന അക്കൗണ്ടുകളൊക്കെ ഇപ്പോൾ ബാനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യ ഫോർവേഡിങ്ങുകളും ബൾക്ക് മെസ്സേജ് സെൻഡിങ്ങും ഒക്കെ അവസാനിപ്പിക്കുക. ആവശ്യമായ ഡീസൻ്റ് ആയ രീതിയിലുള്ള ഉപയോഗങ്ങൾ മാത്രം വാട്സപ്പിൽ ചെയ്യുക. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു അലർട്ട് എനിക്ക് തരാനുള്ളത്. ഇനി അങ്ങോട്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാനാവും. ഇനി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വാട്സപ്പിൽ പുതിയതായിട്ട് വരുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മൈക്ക് ഇത്തിരി താഴ്ത്തി വെച്ചോളൂ, ഇത് മൈക്കിൻ്റെ വിഷ്വലിൽ കാണുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ താഴ്ത്തി വെച്ചാലുള്ള ഒരു പ്രശ്നം വെച്ചാൽ, ഈ റൂം നമ്മുടെ ചെറിയൊരു വീടാണെങ്കിലും അതിൻ്റെ ഹാളിൽ ഭയങ്കര എക്കോയാണ്. ഞാൻ എക്കോ വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് താഴ്ത്തി വെച്ചാൽ കുറച്ച് ലെങ്ത് കൂടും, എൻ്റെ സൗണ്ടിനൊപ്പം ഒരുപാട് എക്കോയും ഇതിന് പിടിക്കേണ്ടി വരും, ഞാൻ ഉറക്കം സംസാരിക്കേണ്ടി വരും. സോ അതൊരു ഇഷ്യൂ ആയിട്ട് വരും. അതുകൊണ്ട് എക്കോ ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്ക് എടുത്തതും ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നമ്മൾ പുതിയൊരു സ്റ്റുഡിയോ എന്തായാലും സെറ്റ് ചെയ്യുന്ന സമയത്ത് എക്കോ ചെയ്തിട്ട് ഈ മൈക്കൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ഡിസൻ്റ് ആക്കാം. തൽക്കാലം നമുക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന കുറേ ആക്സസറീസൊക്കെ എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് സംഭവം. അതുമാത്രമാണ് ഒരു മാറ്റം വരുത്താൻ നമുക്കിപ്പോഴേക്ക് സാധിക്കുക. എന്തായാലും ക്വാളിറ്റി ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വാട്സപ്പിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വാട്സപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്, വാട്സപ്പിൽ മൾട്ടി ഡിവൈസ് സപ്പോർട്ട് വരികയാണ്. അത് താമസിയാതെ എത്തും. അതാണ് ഒരു പ്രധാന മാറ്റം നമ്മുടെ വാട്സപ്പുകളിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു ഫോണിൽ ഒരു നമ്പർ വെച്ച് നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, അതേ നമ്പർ വെച്ചുകൊണ്ട് വേറൊരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമുക്ക് 2 ഫോണുണ്ട്, നമുക്ക് 2 ഫോണിൽ ഒരേ വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇനി അത് പോസിബിൾ ആണ്. ബട്ട് 2 ഫോണിൽ പറ്റില്ല, 2 ഡിവൈസ് കമ്പ്യൂട്ടറിൽ അതിൻ്റെ വാട്സപ്പ് വെബ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് വാട്സപ്പ് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് 2 ഡിവൈസിലായിട്ട് ഉപയോഗിക്കാം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, ഈ ഫോണിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടാബ് ഉണ്ടെങ്കിൽ ടാബിനകത്ത് വാട്സപ്പ് വെബിൽ സെയിം നമ്പർ തന്നെ ലോഗിൻ ചെയ്ത് വയ്ക്കാം. ഇനി ഫോണിൽ തന്നെയാണെങ്കിലും നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ വാട്സപ്പ് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഫോണിലെ ഒരു നമ്പർ വാട്സപ്പ് പല പല ഡിവൈസിലായിട്ട് ലോഗിൻ ചെയ്ത് വയ്ക്കാം. മുമ്പുള്ള ആ ലിമിറ്റേഷൻ മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോൺ നെറ്റുമായിട്ട് കണക്ട് ചെയ്തിരുന്നാൽ മാത്രമാണ് മറ്റെല്ലാ ഡിവൈസിലെ വാട്സപ്പും ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ലിമിറ്റേഷൻ ഇപ്പോൾ മാറുകയാണ്. ബീറ്റ വെർഷനിലാണ് ഇപ്പോൾ, താമസിയാതെ അത് നോർമൽ വെർഷനിലേക്കും വരും. അങ്ങനെ വരുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ബീറ്റ വേണമെങ്കിൽ ബീറ്റ ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് വരുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങാം. പല പല ഡിവൈസിൽ ഒരേ സമയം നമുക്ക് വാട്സപ്പ് ഇനി ഉപയോഗിക്കാൻ സാധിക്കും. 4 ഡിവൈസ് വരെയാണ് ഇപ്പോഴേക്ക് സപ്പോർട്ട് അവർ പറയുന്നത്. ചിലപ്പോൾ അത് ഒറിജിനൽ വെർഷനിലേക്ക് വരുമ്പോൾ കൂടുതൽ ഡിവൈസുകളിലേക്ക് സപ്പോർട്ട് വന്നേക്കാം. സോ അതൊരു സെപ്പറേറ്റ് വിഷയമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആകുമ്പോഴാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ അതിൻ്റെ രീതികളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ കൊടുക്കാം. അതൊന്ന് കണ്ടു നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സോ അതാണ് ഒരു
ചേഞ്ച് വാട്സപ്പിൽ വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് ബാക്കപ്പ്. നോർമലി ഇപ്പം നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ബാക്കപ്പ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം, ബാക്കപ്പ് നോക്കിയാൽ ബാക്കപ്പ് ചെയ്യുന്നതിന് എൻക്രിപ്ഷൻ ഉണ്ടാവില്ല. നമ്മൾ മെസ്സേജ് അയക്കുന്നതിന് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിനിടയ്ക്ക് ആർക്കും അത് ഒളിച്ച് നോക്കാനോ അല്ലെങ്കിൽ ഇടയിൽനിന്ന് അത് ചോർത്തി കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ല. എൻക്രിപ്റ്റഡ് ആണ്, എൻഡ് ടു എൻഡ്, ഈ എൻഡിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ആളുടെ എൻഡിലേക്ക് എൻക്രിപ്റ്റഡ് ആണ്. ബട്ട് ഈ സംഭവം നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കുക എന്ന് പറയുന്നത്, ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് കൊടുത്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അത് എൻക്രിപ്റ്റഡ് അല്ല, അത് ആർക്ക് വേണമെങ്കിലും വായിക്കാം. ആ രീതിയിലാണ് ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ടാവുക. ആ ഒരു സംവിധാനത്തിന് മാറ്റം വരുന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു വെർഷനിൽ വന്നെന്ന് പറയുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലും കണ്ടില്ല. ബട്ട് അങ്ങനെ ഒരു അപ്ഡേറ്റ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി ബാക്കപ്പും എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതായത് ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നത് പാസ്വേഡ് വെച്ച് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്തിടാം. അപ്പം നമുക്ക് ബാക്കപ്പും ആർക്കും ചോർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ സേഫായിട്ട് സെക്യൂർ ആക്കി വയ്ക്കാം. അപ്പോൾ വാട്സപ്പിൻ്റെ സേഫ്റ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കുകയാണ് ഈ ഒരു എൻക്രിപ്റ്റഡ് ബാക്കപ്പിലൂടെ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എച്ച് ഡി ഫോട്ടോസ് വാട്സപ്പിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും. നോർമലി നമ്മളിപ്പോൾ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് അത്ര ക്വാളിറ്റി ഒന്നും കിട്ടില്ല. അത് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ ഫയലായിട്ട് സെൻഡ് ചെയ്യണം. ബട്ട് അതിനൊരു മാറ്റം വരാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കാം. ബട്ട് ഡാറ്റ സേവർ എന്ന രീതിയിലും ക്വാളിറ്റി സെറ്റ് ചെയ്യാം, ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാം, ഒരു ആവറേജ്, അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ക്വാളിറ്റി ലെവൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ സെൻഡ് ചെയ്യാം. നമ്മളെപ്പോഴും ബെസ്റ്റ് തന്നെയാണ് ചൂസ് ചെയ്യുക. അങ്ങനെ ബെസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന മാക്സിമം ക്വാളിറ്റിയിൽ അവർ സെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നല്ല ഒറിജിനൽ ക്വാളിറ്റിയിൽ ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ. ഫയലാക്കണ്ട, നോർമലി നമ്മളൊരു ഫോട്ടോ സെൻഡ് ചെയ്താൽ അത് നല്ല ക്വാളിറ്റിയിൽ പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ബട്ട് ഇൻ ഫാക്റ്റ് ഞാനത് യൂസ് ചെയ്ത് നോക്കിയതിൽ നിന്നും എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. കാരണം അത് തീർച്ചയായിട്ടും കംപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു വലിയ ക്വാളിറ്റി വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇതുവരെ ഉണ്ടായിരുന്നതിനെ വിട്ട് കുറച്ചും കൂടി ബെറ്ററായ ക്വാളിറ്റിയിലാണ് പോകുന്നത്. ബട്ട് ഒറിജിനൽ ക്വാളിറ്റിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. നമ്മൾ അയക്കുന്ന ഫോട്ടോസിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ സെൻഡ് ചെയ്യാനുള്ള സംവിധാനമാണ് വാട്സപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെയും ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റും ഒക്കെ ആയിട്ട് ഞാൻ കൊടുത്തേക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വ്യൂ വൺസ്. ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു തവണ തുറന്ന് നോക്കുന്നതോടുകൂടി അതിൻ്റെ ടൈം കഴിഞ്ഞു, അയാൾ അത് ക്ലോസ് ചെയ്യുന്നതോടുകൂടി വാട്സപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ആയി പോകും. പിന്നെ അത് കാണാൻ പറ്റില്ല. ഒറ്റത്തവണ നമ്മൾ അയക്കുന്ന ഫോട്ടോ ഒരാൾക്ക് കാണാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമുക്കിനി ഫോട്ടോസ് അയക്കാം. ബീറ്റ വെർഷൻ ഓൾറെഡി ഉള്ള ഫീച്ചറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, കണ്ടു നോക്കാം. എന്തായാലും ഇതൊരു നല്ല ഫീച്ചറാണ്. ഒരു തവണ ഒരാളെ കണ്ടാൽ മതി എന്ന തരത്തിലുള്ള ഒരു ഇമേജൊക്കെ നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സ്ക്രീനിൽ കാണാട്ടോ ഞാൻ പറയുന്ന ഫീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു ഡെമോ, നമ്മൾ അതിൽ ഈ രീതിയിൽ ജസ്റ്റ് ഒരു നമ്പർ 1 എന്നുള്ളത് ടിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അയക്കുവാണെങ്കിൽ ആ ഫോട്ടോ അയാളെ കാണാൻ വേണ്ടി 1 ഒറ്റ തവണ തുറക്കുന്നതോട് കൂടി അത് ഡിലീറ്റ് ആയി പോകും. ആ തുറന്ന് ക്ലോസ് ചെയ്യുന്നതോടെ കഴിഞ്ഞു, പിന്നെ അയാൾക്ക് കാണാൻ പറ്റില്ല. അയക്കുന്ന നമ്മൾക്കും പിന്നീട് അത് കാണാൻ പറ്റില്ല. ആ രീതിയിൽ അത് ഡിലീറ്റ് ആയി പോകും വാട്സപ്പിൽ നിന്ന്. അങ്ങനെ ഒരു നല്ല വ്യൂ വൺസ് എന്ന് പറയുന്ന ഫീച്ചർ വാട്സപ്പിൽ വരുന്നുണ്ട്. വളരെ നല്ലൊരു ഫീച്ചറാണ്. ഇവിടെ വാട്സപ്പ് ബീറ്റ വെർഷനിലൊക്കെ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് പോരായ്മകളുമുണ്ട്. അതെല്ലാം ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാൻ മറക്കണ്ട. ഇനി അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് ഗ്രൂപ്പ് കോളുകൾ. വാട്സപ്പിൽ ഗ്രൂപ്പ് കോളുകൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു നല്ല ഫീച്ചർ വരുന്നുണ്ട്. സംഗതി വേറെ ഒന്നുമല്ല, ഇതുവരെ നമ്മൾ ഗ്രൂപ്പ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4 പേരെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നു. ഓക്കെ, പെട്ടെന്ന് നമുക്കൊരു കോൾ വന്നു. നമ്മൾ ആ കോളിൽ നിന്ന്, ആ ഗ്രൂപ്പ് കോളിൽ നിന്ന് നമുക്ക് നോർമൽ കോൾ വരുമ്പോൾ ചിലപ്പോൾ ഈ വാട്സപ്പ് കോളിൻ്റെ കണക്ഷൻ കട്ടാവും. അങ്ങനെ നമ്മൾ ആ ഗ്രൂപ്പ് കോളിൽ നിന്ന് എക്സിറ്റ് ആയി പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് കോളിലുള്ള ആൾക്കാരോട് പോയിട്ട് നമ്മളെ ഒന്ന് ആഡ് ചെയ്യാൻ പറയണം. അങ്ങനെ അവർ വീണ്ടും ആഡ് ചെയ്താലാണ് നമ്മൾ ആഡാവുള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് ആ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മൾ വാട്സപ്പിൽ നിന്ന് ഇപ്പോൾ ഇടയ്ക്കൊന്ന് കട്ടായി പുറത്തു പോയാലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ തിരിച്ച് കയറാനും അതിനകത്തോട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ കട്ടായി പോകുന്ന ആൾക്കാർക്കൊക്കെ തിരിച്ച് വീണ്ടും ജോയിൻ ചെയ്യാനുള്ളൊരു സംവിധാനം വാട്സപ്പ് ഗ്രൂപ്പിൽ വരികയാണ്, വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് കോളിൽ വരികയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ സുഹൃത്ത് ആരെങ്കിലും ഉള്ളയാൾ ചിലപ്പോൾ കട്ടായി പോകും. കാരണം അയാൾക്കൊരു കോൾ വന്നപ്പോൾ വാട്സപ്പ് കോൾ കട്ടായി പോയി, പിന്നെ അയാളെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി അങ്ങോട്ട് ഇല്ലെന്നാണ് പറയുന്നത്. താമസിയാതെ അപ്ഡേറ്റ് നമ്മുടെ പെർമനൻ്റ് നോർമൽ വാട്സപ്പുകളിലേക്ക് വരും. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചെറിയ ചെറിയ ചേഞ്ചുകൾ ഞാനിവിടെ പറയുന്നില്ല കേട്ടോ, വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ലാസ്റ്റത്തെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത് വാട്സപ്പ് iOS-ലും ആൻഡ്രോയിഡിലും ഉണ്ട്. നമുക്കറിയാം ഇത് രണ്ടിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഡോട്ടർ ഫോണിൻ്റെയൊക്കെ ചില ടൂളുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിലും നോർമലി അത് ഈസിയല്ല. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് മറ്റൊരു ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറുമ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് ബാക്കപ്പ് കൊടുത്തിട്ട് അടുത്ത ഫോണിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് റീസ്റ്റോർ കൊടുത്താൽ സിമ്പിളായിട്ട് റീസ്റ്റോർ ആവും. പക്ഷേ ഇത്ര ഈസിയല്ല iOS-ലോട്ട് മാറുമ്പോൾ. കാരണം iOS-ൽ ഇത് iCloud-ലോട്ടാണ് ബാക്കപ്പ് ആവുന്നത്, ഗൂഗിൾ ഡ്രൈവിലോട്ടല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡിൽ iOS-ലെ വാട്സപ്പ് റീസ്റ്റോർ ചെയ്യാന്ന് പറയുന്നത് നടക്കാത്ത പരിപാടിയാണ്. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയാണ്. അതും ചിലപ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് നടന്നൊന്നും വരില്ല. സോ നോർമലി അത് ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഗതിക്ക് മാറ്റം വരാൻ പോകുകയാണെന്നാണ് മനസ്സിലാവുന്നത്.
വാട്സപ്പിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഗൂഗിളിന്റെ ഡാറ്റ റിജിസ്റ്റോർ ടൂൾ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഒരു നല്ല മാറ്റമാണ് ഗൂഗിൾ കൊണ്ടുവരുന്നത്. ഗൂഗിളിന്റെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് iOS നിന്ന് വാട്സപ്പിന്റെ ബാക്കപ്പ് എടുക്കാം. അങ്ങനെ എടുക്കുന്ന ബാക്കപ്പിനെ ആൻഡ്രോയിഡിൽ റിജിസ്റ്റോർ ചെയ്യാനും സാധിക്കും. ഈ ഒരു സംവിധാനം താമസിയാതെ ഗൂഗിളിന്റെ ഡാറ്റ റിജിസ്റ്റോർ സംവിധാനത്തിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സംവിധാനം വർക്ക് ചെയ്യാൻ iOS സമ്മതിക്കുമെന്ന് നമുക്കറിയില്ല. ബട്ട് എന്തായാലും ഒരു ഫീച്ചർ വരുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വാട്സപ്പ് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്. അതായത് വാട്സപ്പിന്റെ ക്ലൗഡ് ബാക്കപ്പ് സംവിധാനം താമസിയാതെ വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്സപ്പിന്റെ ബാക്കപ്പുകൾ ക്ലൗഡിലോട്ട് എടുക്കാനും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് iOSലോ ആൻഡ്രോയിഡിലോ എവിടെ വേണമെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണമെങ്കിലും റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വാട്സപ്പിന്റെ ക്ലൗഡ് ബാക്കപ്പ് സംവിധാനങ്ങൾ വരികയാണ്. സോ നമുക്ക് ഏത് ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിഷയമേയല്ല. ആൻഡ്രോയിഡ് ആണോ iOS ആണോ ഏതായാലും വേണ്ടില്ല, ഏത് നേതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മാറാം. ജസ്റ്റ് ഒരു ബാക്കപ്പ് കൊടുക്കുക, അപ്പുറത്തേക്ക് സിമ്പിൾ ആയിട്ട് ഒരു റീസ്റ്റോർ കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഏത് ഫോണിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. iOS ആൻഡ്രോയിഡിലേക്കോ ആൻഡ്രോയിഡിൽ നിന്ന് iOSലേക്കോ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഡീസൻ്റായ അപ്ഡേറ്റും, ഡീസൻ്റ് തീർച്ചയായിട്ടും വളരെ ഡീസൻ്റായ ഒരു നല്ല അപ്ഡേറ്റും താമസിയാതെ വരുന്നുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണത്. കാരണം പേഴ്സണലായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് എൻ്റെ ഐഫോണിലുള്ള വാട്സപ്പ് മാറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് പലപ്പോഴും പേഴ്സണലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എനിക്ക് ആൻഡ്രോയിഡ് ഫോണിലേക്ക് വരുമ്പോൾ. കാരണം iOS യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ബട്ട് ഈ ഒരു പ്രശ്നത്തിന് എന്തായാലും താമസിയാതെ പരിഹാരം ആവുമെന്നാണ് മനസ്സിലാവുന്നത്. സോ അത്രയുമാണ് പ്രധാനപ്പെട്ട കുറേയധികം ചേഞ്ചുകൾ ഇപ്പോൾ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചേഞ്ചുകളെല്ലാം നല്ലത് തന്നെയാണ്. എല്ലാം തന്നെയും പുതിയ ബീറ്റ വെർഷനുകളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റേബിൾ വെർഷനിലേക്ക് താമസിയാതെ വരും. വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണ് വരിക, ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈമിൽ വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ടെക് ന്യൂസ് അപ്ഡേറ്റുകളിൽ ഉൾപ്പെടുത്തി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും വരാൻ പോകുന്ന ഈ മാറ്റങ്ങളാണ് എല്ലാം തന്നെയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. സോ പത്രമാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ. ഒരു ചെറിയ ബൈ കൂടി ഉണ്ട് ഇവിടെ.